നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടൻ സൽമാൻഖാന് പുതിയ ഭീഷണി. ലോറൻസ് ബിഷ്ണോയുമായുള്ള ശത്രുത തീർക്കാൻ 5 കോടി രൂപ നൽകണമെന്നാണ് പുതിയ ആവശ്യം. കഴിഞ്ഞ ദിവസം മുംബൈ ട്രാഫിക് പോലീസിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. 5 കോടി തന്നില്ലെങ്കിൽ കാര്യങ്ങൾ ബാബ സിദ്ദിഖിക്ക് സംഭവിച്ചതിനേക്കാൾ മോശമാകുമെന്നും സന്ദേശത്തിൽ പറയുന്നു. ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗങ്ങളിൽ ഒരാളാണ് ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് സൂചന. സൽമാന്റെ അടുത്ത സുഹൃത്തായ NCP നേതാവ് ബാബ സിദ്ദിഖി 12 ഒക്ടോബറിനാണ് മുംബൈ ിലെ മകൻ സീഷൻ സിദ്ദിഖിയുടെ ഓഫീസിന് പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കേസിൽ ഇതുവരെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു മാസങ്ങളായി ബിഷ്ണോയി സംഘത്തിൽ നിന്ന് സൽമാൻഖാൻ നിരന്തരമായി ഭീഷണി നേരിടുകയാണ്. April 14 ബാദ്രയിലെ നടന്റെ വസതിക്ക് പുറത്ത് വെച്ച് 2 പേർ 5 റൌണ്ട് വെടിവെച്ചിരുന്നു. സൽമാന് കേന്ദ്ര സർക്കാർ Y+ സുരക്ഷ അനുവദിച്ചു. വസതിക്ക് പുറത്ത് കനത്ത പോലീസ് വിന്യാസവും ഏർപ്പെടുത്തി. മുഖം തിരിച്ചറിയാൻ സാങ്കേതിക വിദ്യയുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ ഉയർന്ന റെസല്യൂഷനിലുള്ള CCTV ക്യാമറകൾ മുംബൈ പോലീസ് മേഖലയിൽ സ്ഥാപിച്ചു. സൽമാനെ കൊലപ്പെടുത്താൻ ബിഷ്ണോയി സംഘം 25 ലക്ഷം രൂപയുടെ കരാർ നൽകിയെന്നും കഴിഞ്ഞ ദിവസമാണ് മുംബൈ പോലീസ് വെളിപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ പൻവേലിലുള്ള ഫാം ഹൌസിന് സമീപം സൽമാനെ വധിക്കാനായിരുന്നു പദ്ധതിയെന്നും ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരാർ നൽകിയതെന്നും നവി മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. നവി മുംബൈ പോലീസ് സമർപ്പിച്ച ചാർജ് ഷീറ്റിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ബോളിവുഡ് സൂപ്പർ താരം സൽമാൻഖാനെ വകവരുത്താൻ ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് ഗൂഢാലോചന നടത്തിയതിന്റെയും തയ്യാറാക്കിയ പദ്ധതിയുടെയും വിവരങ്ങളാണ് ചാർജ് ഷീറ്റിലുള്ളത്. പൻവേൽ ഫാം ഹൌസിന് സമീപത്ത് വെച്ച് താരത്തെ കൊല്ലാനായിരുന്നു പദ്ധതി. 5 പേരെ ബന്ധിപ്പിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചത്. 25 ലക്ഷമായിരുന്നു കരാർ നൽകിയിരുന്നത്. പോലീസും ചാർജ് ഷീറ്റ് പ്രകാരം പാകിസ്ഥാനിൽ നിന്നെത്തിയ AK-47, AK-92, M-16 റൈഫിളുകളും ടർക്കിഷ് മോഡൽ സിഗാന പിസ്റ്റലുമാണ് ഗായകൻ സിദ്ദു മുസേവാലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത്. ഗൂഢാലോചനക്കാർ കൃത്യം നിർവഹിക്കാൻ പ്രായപൂർത്തിയായവരെ നിയോഗിച്ചു. ഇവർ വിവിധ ഇടങ്ങളിൽ ഒളിവിലാണ്. സൽമാനെ കൊലപ്പെടുത്താനും സമാന ആയുധങ്ങൾ വാങ്ങാനുമായിരുന്നു 5-അംഗ സംഘത്തിന്റെ പദ്ധതി. ജയിലിലുള്ള ലോറൻസ് ബിഷ്ണോയാണ് കരാർ നൽകിയത്. അതേസമയം സൽമാൻഖാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ 60 മുതൽ 70 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. ബാദ്രയിൽ അദ്ദേഹത്തിന്റെ വസതിയും പൻവേൽ ഫാം ഹൌസും ഗോർഗോൺ ഫിലിം സിറ്റിയും ഇവരുടെ റഡാറിലായിരുന്നു. 2023 ഓഗസ്റ്റിലും 2024 ഏപ്രിലും സംഘം സൽമാനെ വകവരുത്താൻ ലക്ഷ്യമാക്കിയിരുന്നു. സൽമാന്റെ വസതിയിലെ വെടിവയ്പുമായി ബന്ധപ്പെട്ട് ഒരാളെ പാനിപ്പത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ ലോറൻസ് ബിഷ്ണോയി ഗ്യാംഗിലെ അംഗമാണ്. ഇയാളിൽ നിന്നാണ് ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തായത്.